Muslim slain, but doesn't sing the story about the four real brothers. Assalamualaikum. പിന്നെ ഈ പറമ്പൻ ഭാവൻ അറിയോ? പറമ്പൻ ഭാവൻ അന്വേഷകാറ? ആ, അവന് ഒരു കല്യാണത്തിനുണ്ട്, അന്വേഷിക്കാൻ വേണ്ട. അറിയോന്നോ? നമ്മള് വള്ളടി ഭാവല്ലേ, മൂപ്പര് ഇവിടെ ഫേമസ് അല്ലേ, മൂപ്പര് അറിയാത്ത ആരാള്? വള്ളടിയോ? ഒരു വള്ളടിച്ചോ? അടിച്ചോന്നോ? രാവിലെ അലാറം വെച്ച് തീച്ച് അടി തുടങ്ങിട്ട് മനസ്സിലാണ്. പട്ടാ ഒന്നുമല്ല, പട്ടാ പകല് റോട്ട് കൂടിയ വള്ളം അടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അപ്പൊ അറിയോന്ന് ചോദിച്ചിട്ടുണ്ട്? അതിപ്പോ അത്ര കാര്യാക്കേണ്ട ആവശ്യമില്ല. കാര്യാക്കണ്ടോ? ഇമ്മാരി ആൾക്കാരെ പെങ്ങളെ അടിച്ചു കൊടുക്കേണ്ടിയാണ്? ഈ രാവിലെ അലാറം വെച്ചുകൊണ്ട് റോട്ടും കൂടെ കള്ളുടിച്ചെടുക്കണ പെങ്ങളെ പൊട്ടങ്ങേണ്ടിക്ക് തള്ളിയിട്ടാലും വേണ്ടില്ല. ഇമ്മാരി കുടിയന്മാർക്ക് ഞാൻ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂല. ബാജ് പോന്നാ. എന്ത് പണിയാണ്? അയാള് വള്ളടിച്ചിട്ട് പറഞ്ഞേ, അയാളെ കല്യാണം തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിലെ കുറ്റം ഓനെ തന്നെയല്ലേ പണി, വള്ളടിച്ചടക്കലല്ലേ, കള്ളു കുടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കരുതി കൊണ്ടിയ പോലെ തെറ്റ്, ഞാൻ അല്ലാതെ കല്യാണം മുടക്കാനും നിന്നിട്ടില്ല. അല്ലെച്ച അതല്ല പണി. എന്തേലും ഒരു പണിക്ക് ഇവിടെ നാടൻ നായ്ക്കളൊക്കെ, ഒരു പണിക്കും പോകാതെ മനസ്സന്മാരെ പച്ചറച്ചി നിങ്ങൾ നടക്കല്ലാണ്ട്. ഇപ്പൊ എന്റെ മുടങ്ങീന്റെ സങ്കടം മാറിയില്ലേ, വെറും നായി നല്ല വിളിച്ചിട്ടുണ്ട്, നാടൻ നായി എന്ന വിളിച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഞാൻ ഇപ്പൊ വെറുതെ പറഞ്ഞേ, നടു റോട്ട് കൂടിയ വള്ളടിച്ചു പോണ നോക്കിയാ. എന്താ അവിടെ ഇങ്ങനെ നിൽക്കണു? ഞാനേ ഒരു നാല് ദിവസം മുമ്പ് ഒരു പെണ്ണാണ് പോയി വരും, അപ്പൊ അതിന്റെ ഒരു അന്വേഷണക്കാരെ വരുന്നു, പറയാറിയ ഒന്നും കിട്ടിയില്ല, വരും വന്നിട്ടില്ല, അങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അനക്ക് ഈ പെണ്ണ് ശരിയാകത്ത് എന്താണ് അറിയിച്ച്? അന്റെ ഈ പണി ചെയ്ത് നിർത്തണം വെള്ളടി, അത് നിർത്തിയാൽ അനക്ക് പെണ്ണ് ശരിയാവും. നിങ്ങൾ എന്താ അമ്മചാരി പറയണേ? ചി അതിന്റെ അന്നല്ലേ, അപ്പൊ അത് നിർത്തിയാണെങ്കിൽ ഞാൻ പെണ്ണിട്ടാ. ചി പെണ്ണ് കിട്ടിയാൽ മാത്രം മതിയോ? ചോള നോക്കുമ്പോണ്ടേ, ഒക്കെ തിന്നാൻ കൊടുക്കണ്ടേ? പാവേ, കഴിഞ്ഞ പ്രാവശ്യം വന്ന കല്യാണം എങ്ങനെയാ നമുക്ക് തുടങ്ങിയത്? അന്റെ ഈ വെള്ളടി ബാവ വെള്ളടി ബാവാന്നുള്ള പേരാണ്, അന്റെ പണിയല്ല വിഷയം. ആ പേര് നോക്കി കിട്ടണം. ആചാര്യ ഞാൻ എന്താ പൈന കാട്ടാ, അതിന്റെ ഏർപ്പാടല്ലേ. ഈ നാട്ടുകാർ മുയ്യൻ വളടി ആ വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാ? ചോല ആൾക്കാരെ തൊള്ള കൂട്ടാൻ പറ്റിയത്. 10-40 വയസ്സായിപ്പോ എന്താ പറയാ? അന്റെ സങ്കടം എനിക്ക് മനസ്സിലാവേണ്ട എന്താന്നുള്ളത്. ഈ ഒരു കാര്യം, ഒരു 2 ലക്ഷം റുപ്യ എനിക്ക് മുടക്കാൻ പറ്റുമോ? എന്നാ അപ്പൊ എന്റെ പേരൺ മാറ്റിയുടെ പേരൺ മാറ്റ ആ പേര്. ആചാര്യ 2 അല്ല 5 ഞാൻ മുടക്കും, അതിന് മാത്രം ഞാൻ ഇറങ്ങിയറായിരിക്കും. ഞാൻ പറയാം അറിയാ, ഇനി 5 ലക്ഷത്തിന്റെ പ്രശ്നമല്ല. ഈ 5 ലക്ഷം എന്താ ചെയ്യണ്ട? ഈ പറയുന്നില്ല ഇവിടുന്ന് അജ്ജനോട് പോവുക. അജ്ജനെ പോയി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ജാരായി വള്ളടി ബാവയല്ല ചാവണത്, ബാവാജിയാണ് ചാവണത്. അത് നടക്കൂല, തങ്ങളീ പറഞ്ഞേ. നടക്കും ബാവേ, തൊള്ളേന്റെ കൂട്ടാൻ കഴിച്ചപ്പോഴൊക്കെ നടക്കും. അതും ശരിയാവൂല, നാട്ടുകാരെ തൊള്ളേന്ന് കൂട്ടാൻ കഴിച്ചോണ്ട്. അങ്ങനെ പറയാലേ ബാവേ, ആ കാജിനെ മുട്ടിൽ അദ്ദു എങ്ങനെ ആരെ എന്താ വിളിച്ചിരുന്ന ആൾക്കാര് മൂട്ടിലദ്ദു എന്നാ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെ അജ്ജും ചെയ്തു വന്നപ്പോ അദ്വാജിയായി കാജിനം. അതൊക്കെ പോട്ടെ, എന്റെ പേരെന്ത് ചെയ്തു? ആൾക്കാര് വിളിച്ചിരുന്നില്ല കുണ്ടിലമ്മതോ? അതെന്ത് പേരാൻ സാർ? അതെങ്ങനെ ഒന്ന് കുണ്ടിലമ്മത്? കുണ്ടിയിലമ്മ അല്ല ഞാൻ, പീലിക്കുണ്ടിലമ്മ എന്നാ പറഞ്ഞത്. ആൾക്കാർ കുണ്ടിലായ്മ കുണ്ടിലായ്മ ഇങ്ങനെ പറയും. ആ പേര് പോകാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്ത അറിയിച്ചു? അജ്ജനോട് പോയി. അജ്ജനപ്പോ മമ്മദാജിയാണ് ഞാന്. കുണ്ടി പോയ ഭജന കണ്ടില്ല അറിയണക്ക്. അല്ല അജയരെ, ഇതൊക്കെ നടക്കുപ്പോ നടക്കൂ. ജി ഞാൻ പറഞ്ഞ രുചി കേൾക്കുവോ? എന്നാ ഞാൻ നടത്തി തരാം. ഇജ്ജ് ഇവിടെ ഞാൻ ചെന്നാണ്ട് എല്ലാരോടും പറയാം ഞാൻ അജ്ജിന് പോവാന്നാണ് പറയാം. അപ്പൊ ഒരു തീരുമാനം ഉണ്ടാവും, ഞാൻ എല്ലാരോടും ചെന്ന് പറയാം, ഞാനും പോരാ എന്റെ അപ്പൊ നോക്കലേ. ഫോണോട് പറഞ്ഞ അല്ലേ പറയാം. അസ്സലാമലൈക്കും. പിന്നെ ഞാൻ അജിന് പോവാണ് ഈ മാസം ലാസ്റ്റ്. ആ ഡേറ്റ് തീരുമാനമായിട്ടില്ല, ഞാൻ പറയണ്ട കേട്ടോ. ശരി കേട്ടോ. ഓക്കെ, ആ പീടിയ പോയി പറഞ്ഞു അവിടെ കുറച്ച് ആൾക്കാരെ ഈ തലയൊക്കെ കഴിക്കാൻ കഴിയും, അതൊക്കെ ഒന്ന് എടുത്തിട്ടി എന്നിട്ടൊന്നും പോയി പറഞ്ഞ അവരോട്. ഒരു വെട്ടും വൃത്തിയിലും പോവല്ലേ? ആ അവിടെ ചാ, നീ പോയി പറ അവരോട് ചെന്ന് പറയാം അല്ലേ.
ഞാനേ അടുത്ത വ്യാഴാഴ്ച അജിന് പോവാണ് കേട്ടോ മോനെ കേട്ടോ എന്നാ നമുക്ക് വേണ്ടി തുറക്കേണ്ടി അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കേണ്ടി അല്ലേ ശരിയാ ആയിക്കോട്ടെ എന്നാ കേട്ടോ ഇമ്മാടെ ഒന്ന് പറഞ്ഞു കേട്ടോ എന്താ ഇയാൾക്ക് പറ്റിയാവല്ലേ ഈ നേരത്തെ അജ്ജനൊക്കെ പോവാന് അതന്നെ വള്ളത്തിന്റെ തിരക്കുള്ള ടൈമല്ലേ വല്ലാത്തൊരു ഇതായത്തായി പോയി ആളത് പഠിച്ച ഓരോരുത്തർക്കേ ഓരോന്നും തോന്നിച്ചല്ലേ പുള്ളിക്കാരൻ നന്നാകും കരുതി അല്ല മാവേ അന്റെ തൊപ്പി എവിടെ തൊപ്പി അവിടെ അത് അവിടെക്കാനുള്ള അത് തലയിലിടാല്ലേ ഇജി നാളെ മുതൽക്ക് ഞാരാ ഇതിങ്ങനെ വെച്ചോണ്ട് ഈസൽ ഇട്ടുണ്ടൊക്ക പോരെ മാവേ ആ തട്ടുകടയാക്കണം ആ തട്ടുകടയിൽ പോയോണ്ട് എല്ലാരോടും നിന്ന് പറഞ്ഞേ അത് ഞമ്മള ആ നാരണോരുണ്ടാവില്ലേ മാവേ എല്ലാരും അജ്ജലോന് കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പോലെ ഇജ്ജ് എന്റെ പേരിന് നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടിട്ടാ നാട്ടുകാരോട് മൂയിമാ ഞാൻ പറയാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ബാക്ക അജ്ജിന് പോട്ടോ അടുത്ത വ്യാഴാഴ്ച അജ്ജിന് പോണേ പറഞ്ഞ അച്ഛനും പറഞ്ഞു അപ്പൊ ഞമ്മള് നന്നാക്കാൻ കൊണ്ടുപോകും ആയിക്കോട്ടെ മതി മതി വരി അസ്സലാമു അലൈക്കും വ്യാഴാഴ്ച കേട്ടോ അടുത്ത അങ്ങനെ ബാബാ അജ്ജിനോ വണ്ടി റെഡിയായി ഇങ്ങനെ വിമാനം കാത്ത് നിൽക്കുകയാണ്. എവിടെ നിൽക്കണറിയ എനിക്ക് മേൽമുറി ഇരുത്തേ ബസ് സ്റ്റോപ്പില്. തരൊപ്പം തത്ത അജ്ജി നിങ്ങൾ മൂപ്പരപ്പം നിങ്ങളത്തെ മൂപ്പര പെണ്ണുങ്ങളായിട്ട് അപ്പൊ ഒപ്പം നടക്കാൻ എന്നിട്ട് പോയി മനസ്സിലാവുന്നു ഞാൻ പോണേ അതന്നെ ഞാൻ പോയിക്കൂടി അസ്സലാമു അലൈക്കും ചങ്ങായി പോയി കിടക്കണേ അവൻ വന്നിട്ടാണ് വണ്ടി കയറിയാണ് റൂമ് പോയാണ് പെട്ടെടുത്ത് പോരാനെ ആണേ രോമം കയറുന്ന വെയിലും ഇവിടെ ഒക്കെ ട്രിപ്പ് വള്ളടിച്ച അങ്ങോട്ട് കഴിച്ചില്ലായിരുന്നു വള്ള വണ്ടി ഇങ്ങോട്ട് ഇറക്കേണ്ടിയിരുന്നതുകൊണ്ട് ഇറക്കാൻ അവിടെ തണലത്തിരിക്ക ഇത് എന്റെ നാട്ടിലെ വാവാക്കാണല്ലോ ആ വള്ളടി വാവാ ഇയാക്കോടുന്ന് ഇവിടുന്ന് വെള്ളം കിട്ടണേ എടാ ആ വള്ളടി അല്ലേ വള്ളവണ്ടി മേലാണ് മൂപ്പര് നാട്ടില് ഓ അങ്ങനെ ബാവാക്ക എന്ത് പറ്റി ബാവാക്ക എന്ത് പറ്റി സ്വപ്നനിപ്പ് എന്ത് പറ്റിയത് ഞാൻ പർവ്വത്ത് ഹൈദരാബാദിന് പോനാ ഞാൻ എന്താ ഇവിടെ ഇറങ്ങണു ഞാനേ ഇന്ന് പിന്നെ വൈകുന്നേരം വെച്ച് ഫ്ലൈറ്റേ മറ്റു വണ്ടി കത്തിക്കാൻ ഞാൻ ആ ചങ്ങായി വണ്ടി കൊണ്ടു അവിടെ ഇരുന്നേ ഉറങ്ങിപ്പോയി ഞാൻ അല്ല ഈ കുട്ടി ഇപ്പോ അത് നാട്ടുകാരനല്ല അരികോടുള്ള ആ നാട്ടിലെ കുട്ടികളെ കണ്ടാ മനസ്സിലാവില്ല പിന്നെ അരികോട് കുട്ടികൾ നമുക്ക് അറിയാലോ അതേതായാലും അജ്ജ് ചെയ്യാൻ വന്നല്ലോ അത് നല്ലൊരു കാര്യമായി എന്ത് നന്നായി മനെ ഒരു 10-15 ദിവസം പോയിന്നല്ലാണ്ട് നാട്ടില് കൊടും ചൂടാപ്പാറ ഞങ്ങക്ക് ട്രിപ്പ് എത്ര അടിച്ചേണ്ട ടൈമാണ് ഇതൊക്കെ എത്ര ട്രിപ്പാ പോയത് എത്ര പൈസ നഷ്ടം നിങ്ങൾക്ക് അറിയോ അജ്ജ് കഴിഞ്ഞ അപ്പൊ തന്നെ പോയാൽ മതിയെ വണ്ട അടിക്കാൻ മതിന് അവൻ കഴിഞ്ഞില്ല ടിക്കറ്റ് വഹിക്കോണ്ടേ എന്റെ പേര് ഞാൻ എന്താ വിളിക്കണോന്ന് ഇവിടെ ഈ പണ്ട് ആൾക്കാരോട് മൂയിമ്പോ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും ഞാൻ വള്ളടി ആജി
രണ്ട് ലക്ഷം മുടക്കിയിട്ടും വള്ളടി പോയി തന്നേ.